ഹലോ ഫ്രണ്ട്സ്, ഫീനിക്സ് സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ മീൻപിടുത്തമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം രാത്രിയിലെ വീഡിയോ നിങ്ങൾ കണ്ടു. അപ്പം ഇന്നതാ നമ്മൾ വെളുപ്പിനെ എത്തിയിട്ടുണ്ട്. വെളുപ്പിനെ എത്തി വയമ്പിനെ വീശുന്ന പഴയ കാലത്തെ പോലെ തന്നെ അടിപൊളിയായിട്ട് നല്ല ഇഷ്ടം പോലെ വയമ്പിനെ വീശുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. മഴക്കാലമൊക്കെ വരികയാണ്, ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാണും. എല്ലാവരും പഴയ പോലെ സപ്പോർട്ടൊക്കെ തന്ന് കൂടെ കാണുക. അപ്പം നമുക്ക് വയമ്പിനെ വീശുന്ന വീഡിയോ കാണാം. ഇഷ്ടം പോലെ വയമ്പുണ്ട്. ഒരു വീശിന് ഏകദേശം അര ബക്കറ്റ് മുക്കാ ബക്കറ്റ് വയമ്പിനെ വെച്ച് കിട്ടുന്ന വീഡിയോ ആണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ മീൻ ചാടുന്ന കാഴ്ചകളും ഒക്കെ ഉണ്ട്. പകല് മീൻ ചാടുന്ന കാഴ്ചകളുണ്ട്, രാത്രിയിലത്തെ കണ്ടല്ല പകല് മീൻ ചാടുന്നുണ്ട്. അപ്പം എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നമ്മൾ വന്നതാ ആദ്യത്തെ വല വീശിരിക്കുകയാണ്. ആദ്യത്തെ വലയിൽ തന്നെ അതാ വയമ്പ് ചാകര വന്നിട്ടുണ്ട്. വയമ്പ് ചാകര ഇവിടെ ഇട്ട് ചാക്കി സെറ്റ് ചെയ്യണം. അങ്ങോട്ട് കൊണ്ടുപോടും ഇവിടെ കൊണ്ടുണ്ട. നമ്മുടെ ചാക്കിലൊക്കെ ഒരു മീൻ മീനിട്ട് എത്ര നാളായി. വയമ്പ് ചാകര പഴയ കാലത്തിന്റെ ഓർമ്മകളിലേക്ക് ഒരു തിരിച്ചു പോക്ക്. കമ്പിയാണ് ആദ്യത്തെ വലയിൽ തന്നെ നമുക്ക് ചാകര കാണാട്ടോ. ഇനിയിപ്പോ ഒരു രണ്ട് മൂന്ന് വല കാണത്തുള്ളൂ. നേരം വെളുത്ത് വരുന്ന ആ ഒരു സമയത്ത് മാത്രമേ വയമ്പ് കിട്ടത്തുള്ളൂ. വെളുത്ത് കഴിഞ്ഞാൽ പിന്നെ കാര്യമായിട്ടുള്ളതൊന്നും പ്രതീക്ഷിക്കണ്ട. എന്നാലും പിന്നെ പറളൊക്കെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ നേരമൊക്കെ വെളുത്ത് വരുവാണ്. സൂര്യൻ അവിടുന്ന് വരാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നുണ്ട്. സമയം ഒരു അഞ്ചേകാലായിട്ടുണ്ട്. നമ്മുടെ മീനേതാ ബക്കറ്റിലോട്ട് കുടഞ്ഞിട്ടിട്ടുണ്ട്. എത്ര ഉണ്ടോ? അരബക്കറ്റോ? ഒറ്റ വീശിനിതാ അരബക്കറ്റ് വയമ്പ്. ഓ, എത്ര നാളായി ഒരു വീശിന് ഇത്രയും വയമ്പിനെ ഒക്കെ കണ്ടിട്ട്. നമ്മുടെ രണ്ടാമത്തെ വലയാണ്. ആരുമില്ല, നമ്മൾ തന്നെ ഉള്ളു. പിന്നെ ഇതാ ആകാശമോനെ ഉള്ളു ഇവിടെ വീശാൻ വേണ്ടിയിട്ട്. ഇവനാണെങ്കിൽ വീശുന്നുമില്ല, ഇവിടെ കണ്ടോണ്ടിരിക്കുക. നമ്മളിതാ ഇവിടെ തകൃതിയായിട്ട് വീശുന്നുണ്ട്. രണ്ടാമത്തെ വീശാണ്. ഇതാ മോട്ടറാണെങ്കിൽ അടിക്കുന്നുണ്ട്. മോട്ടറടിച്ച് വെള്ളം പോകുന്നുണ്ട്. മോട്ടറടിക്കുന്നതുകൊണ്ടാണ് ഇത്രയും വയമ്പൊക്കെ കിട്ടുന്നത്. രണ്ടാമത്തെ വലയിൽ എങ്ങനുണ്ട്? വാ, കൊള്ളാം. കൊള്ളാം, പൊളിച്ചു. ഫസ്റ്റ് വലയിൽ തന്നെ നമുക്ക് അര ബക്കറ്റ് മീനുണ്ടായിരുന്നതാ. പൊക്കാനൊന്നും വയ്യ, പൊക്കി നടക്കാനൊന്നും വയ്യ. രണ്ടാമത്തേതൂടെ ആകുമ്പോഴത്തേക്കിന് നമുക്ക് ഒരു ബക്കറ്റ് മീനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വേറിട്ട് ബക്കറ്റിലോട്ട് അങ്ങ് പറയണ്ടായിരുന്നു. അങ്ങനല്ല, ആ ഇലയും കിട്ടണം. നീ മുന്നേ എടുത്ത ഈ ഇലയെ ഡയറക്റ്റ് എടുത്ത് ബക്കറ്റിലോട്ട് തന്നെ അങ്ങ് കൊടയുകയാണ്. അതാകുമ്പോൾ നമുക്ക് ഇത്രയും സാധനത്തിനെ പിറക്കിയിടണ്ട വരത്തില്ല. ഇനി പിറക്കിയിടണമെങ്കിൽ തന്നെ എത്ര സമയം പോകുന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് അര ബക്കറ്റ് മുന്നോട്ടും ഇല്ല പുറമോട്ടും ഇല്ല, മുന്നത്തെ അത്രയും തന്നെ ആവും. ഞാൻ ഇതിനെടുത്ത് കൂടുവലയ്ക്കകത്തിട്ടിട്ട് നമ്മുടെ കൂടുവല ധാവളം കെട്ടിയിട്ടിട്ടുണ്ട്. അത് നമ്മുടെ മൂന്നാമത്തെ വല വീശാൻ വേണ്ടിയിട്ട് പോവാണ്. ഒന്നിപ്പഴച്ചാ മൂന്നെന്നാണ്. നമുക്ക് രണ്ട് വലയിലും നല്ല നിലവാരം ഉണ്ടായിരുന്നു. മൂന്നാമത്തെ വലയിൽ ഇനി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താ അവിടെ അച്ചായന്മാരാണെങ്കിൽ നഗിരി ഇട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രിയിൽ. ആ നഗിരി പൊക്കി അതിൽ നിന്ന് മീനെ എടുക്കുകയാണ്. ഇവിടേക്ക് കയറാൻ വേണ്ടിയിട്ട് വന്ന സൈഡിലൊക്കെ ഒതുങ്ങിയിരിക്കുന്ന മീനെയാണ് കേട്ടോ ഈശി പിടിക്കുന്നത്. മൂന്നാമത്തെ വലയുടെ നിലവാരം നമുക്ക് കാണാം. നിലവാരം കുറഞ്ഞോ? കഴിഞ്ഞ രണ്ട് വലകളിലെ അപേക്ഷിച്ച് മൂന്നാമത്തെ വലയിൽ
നിലവാരം വളരെ കുറവാണ്. ഇനിയും വരുന്ന വലകളിലൊക്കെ നിലവാരം കുറഞ്ഞു വരാനാണ് സാധ്യത. കാരണം നേരം വെളുത്തിരിക്കുന്നു. നേരം വെളുത്ത് വരുന്നതനുസരിച്ച് നമുക്ക് വയമ്പിനെ കുറച്ചേ കിട്ടത്തുള്ളൂ. നേരം വെളുത്ത് വരുന്ന സമയമാണ്. ഇതാ പരുന്തും കാക്കയും കൊക്കും കിളികളും എല്ലാം ഇതാ ഇവിടെ വട്ട ഇട്ട് പറക്കുകയാണ്. ചെറിയ ചെറിയ മീനുകളെയൊക്കെ കൊത്തി തിന്നുകൊണ്ടിരിക്കുകയാണ്. അവരുടെ തീറ്റി തേടി തുടങ്ങിയിട്ടുണ്ട്. ഇതാ നമ്മൾ അടുത്ത വല, നാലാമത്തെ വലയാണ്. നാലാമത്തെ വല ഇതാ വീശിയിട്ടുണ്ട്. ഒന്നും രണ്ടും വലകളെക്കാട്ടിലും മൂന്നാമത്തെ വലയിൽ നിലവാരം കുറവായിരുന്നു. നാലാമത്തെ വലയിൽ അതിനും നിലവാരം കുറവാണെന്നാണ് തോന്നുന്നത്. അല്ല, ആ വലിയ കുറവില്ല, കുഴപ്പമില്ല, കുഴപ്പമില്ല. കുറവാണ്, ആദ്യത്തെ രണ്ട് വലയെക്കാട്ടിലും കുറവാണ്. എന്നാലും പ്രശ്നമില്ല. ഇതാ നമ്മുടെ പാടങ്ങളൊക്കെ വെട്ടം വീണത് കൊണ്ട് നമുക്ക് പാടങ്ങളെല്ലാം കാണാം. ഈ ഭാഗങ്ങളെല്ലാം കൊയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്താ ആ ഒരു ഭാഗത്ത് മാത്രമേ കുറച്ച് കൊയ്യാനുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ചാലിലെ വെള്ളം അടിച്ച് പറ്റിയിരിക്കുന്നത്. ഇതാ ഇവിടെ കണ്ടോ, ഇതെല്ലാം കൊയ്ത് കഴിഞ്ഞു. പ്രാവശ്യം എല്ലാം നേരത്തെ കൊയ്ത്, മഴയ്ക്ക് മുന്നേ എല്ലാം കൊയ്ത് കയറി. ഇനി അവിടെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ കൊയ്യാൻ. അതിപ്പം വെള്ളം അടിച്ച് പറ്റിച്ച് അതും കൊയ്ത് കയറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിവിടെ ഈ മോട്ടറടിയും കാര്യങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല. മോട്ടറടിയൊക്കെ നിൽക്കും. പിന്നെ നമ്മുടെ ഇവിടെ ഒരു മടയുണ്ട്. ഇതാ ഈ മട, ഈ മട തുറന്നു വെക്കും. തുറന്നു വെച്ചിട്ട് ഇവിടുന്ന് ഇപ്പുറത്തോട്ട് വെള്ളം കയറ്റും. എന്നിട്ട് ഇവിടെ വെള്ളം തയ്ക്കും. അപ്പോൾ പിന്നെ നമുക്ക് ഇവിടുന്ന് മീനൊക്കെ കയറും. മട തുറന്നു വെച്ച് കഴിയുമ്പോൾ മീൻ കയറും. അപ്പോൾ നമുക്കിവിടെയൊക്കെ വീശാൻ പറ്റും. ഇതാ സൂര്യൻ മുകളിലോട്ട് എത്തുന്നുണ്ട്. അതിൻ്റെ ആ ഒരു കളർ ഷെയ്ഡും കോമ്പിനേഷനും ഒക്കെ കണ്ടോ, നല്ല ഭംഗിയല്ലേ കാണാൻ. അവിടെ പൊളി രസമാണ് കേട്ടോ. ഇതാ ഇവിടെ എല്ലാം കണ്ടോ, കൊയ്ത്ത് കഴിഞ്ഞ പാടങ്ങളാണ്. നമുക്ക് രണ്ട് വീശാരുണ്ട്. ഇതാ വെട്ടമൊക്കെ വീണു. ഇതാ സൂര്യനെ കിത്തീ വെട്ടം വീണു. രണ്ട് വീശാരുണ്ട്. ആ നമ്മളെ അഞ്ചാമത്തെ വീശാണ്. ഓ, രണ്ട് വലയും കൂടെ നമ്മുടെ ആ ഇങ്ങോട്ട് വെള്ളം അടിച്ച് കളയുന്ന ആ ഒരു ഓവ് തികഞ്ഞാണ് രണ്ട് വലയും കൂടെ വീണേക്കുന്നത്. ഇയാളെന്ന് പറഞ്ഞാൽ പരൽ ഇഷ്ടം പോലെ വരുന്നുണ്ടെന്നോ, സൈഡിൽ കൂടെ പരൽ വരുന്ന കാണാൻ കേട്ടോ. നല്ല തെളിഞ്ഞ വെള്ളമായുണ്ട്. ഇടയിൽ അത്രയും കാണാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മുടെ വലയിൽ പരലിനെ അത്ര കേൾക്കത്തില്ലല്ലോ. ഇതും കൊണ്ടാണോ ഇയാൾ പരലിനെ വീശിയത്? വയമ്പോലെയല്ലേ. കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞു, നിലവാരം കുറഞ്ഞു. അവിടെ പരൽ വലയാണ്. ഫുൾ ആൻഡ് ഫുള്ളി പരലിനെ കിട്ടുന്ന വലയാണിത്. ആര് പറഞ്ഞു ഒരു വയമ്പിനെ കാണിച്ച എനിക്ക് എന്തോ വരും? പറള വലയും കൊണ്ട് വന്നിട്ട് വയമ്പിനെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ? വാളെ കിട്ടണെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വീശുന്നത്. ലാസ്റ്റില് എന്താണ് കിട്ടുന്നത്? ആ നല്ല ഫ്രെയിംസ്, ഒരു തനി നാടൻ നാട്ടിൻപുറത്തെ കാഴ്ചകളുടെ ഒരു വള്ളം. വള്ളത്തിൽ മീനെടുക്കുന്ന രണ്ട് മുക്കുവർ. പിന്നെ അതാ അവിടെ സൂര്യൻ ഉദിച്ചു പൊങ്ങുന്നു. ഇവിടെ നമ്മൾ വല വീശുന്നു. ഇവിടെ ഒരുപാട് പരുന്തും കാക്കയും കൊക്കുമൊക്കെ പറന്ന് കിടക്കുന്നു. വാളെ കിട്ടണേന്നും പറഞ്ഞ് വീശിയ വീശിൽ നിറച്ചും കോലയാണല്ലോ കിട്ടിയിരിക്കുന്നത്. ആ അടിപൊളിയല്ല, വലിയ പരല്. പരലിനെ മാത്രം തിരിഞ്ഞ് പറക്കി പിടിക്കുന്നൊരു വലയാണിത്. പരൽ വല അതാണ് ഇതാകണ്ട. പരൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അകത്തിൽ. പയമ്പിനെയൊക്കെ നമ്മൾ നശിയിട്ട് നോക്കണം ഇതിൻ്റെ അകത്തിൽ കണ്ടുപിടിക്കുകയാണെങ്കിൽ. അതാണ് ഓരോ വലയുടെയും പ്രത്യേകത. പരൽ വല, വയമ്പോല എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ഡിഫറൻസ് അതാണ്. ഇതാ അമ്മാമ രാവിലെ വള്ളം തുഴഞ്ഞ ആവശ്യത്തിന് വയമ്പുമായിട്ട് പോകുന്നു.
നഗിരിയിൽ നിന്നെന്താ പരലിനെ എടുക്കാണ് കേട്ടോ. എല്ലാത്തരം മീൻപിടുത്തവും, നഗിരി എന്നുള്ള മീൻപിടുത്തമുണ്ട്, അപ്പുറത്ത് വീശിയുള്ള മീൻപിടുത്തമുണ്ട്, ഏതെല്ലാം തരം വേണമെങ്കിലും നമ്മുടെ നാട്ടിലുണ്ട്. പൊടിവലയിലെ കൊമ്പൻ എവിടുന്ന് ആരുടെയോ ഇടിമേടിച്ചിട്ട് വന്ന വരാലങ്ങ കണ്ടാ മയങ്ങി വന്നത് ആ കയറി വലയ്ക്കകത്ത്. ഓ അപ്പൊ വീട്ടില് വരാല് കയറി കുഴപ്പമില്ലാത്തൊരു വരാലാണ് അത്യാവശ്യം. ഇതെല്ലാം കൂടെ രാമുവിനെ ഈ സൈഡിൽ കൂടെ മീൻ കയറുന്നുണ്ടോ? ഇഷ്ടം പോലെയാണ് കേട്ടോ കേറി പോകുന്നത്. നമുക്ക് ഇതാകണ്ടോ സൈഡിലൊക്കെ കയറിയിരിക്കുന്നുണ്ട്. ഫുള്ള് മീനാണ് വേണ്ട വേണ്ട പോകുന്നുണ്ടോ? ഫുള്ള് മീനാണ് കേട്ടോ മാതിരി വേണ്ട. ഓ എന്താ പിന്നെ പിന്നെ മൊത്തം വലയിൽ കിട്ടിയായിരുന്നെങ്കിൽ ഒറ്റ വീശിന് വീട്ടിൽ പോയാലും ആ സൈഡ് ഒഴിഞ്ഞ് ആ ഒരു ഇതിൽ കൂടെ മാത്രമേ പോകത്തുള്ളൂ. ആ പയ്യൻ എന്താ അവിടെ വീശാൻ വേണ്ടിയിട്ട് ഇരിക്കും. അയാളുടെ എടുത്തിട്ടാ വീശുന്നുള്ളോ ഉള്ളോ ആട് ഞാവിച്ച് കിടക്കും. ക്യാമറയിൽ അത്രയും കാണുന്നില്ല കേട്ടോ. അതുകൊണ്ട് കണ്ട് വലിയ കൂലി കണ്ടു പോയി വലിയ മീൻ പോയില്ലേ. ക്യാമറയിൽ അത്രയും കാണുന്നില്ല, പക്ഷെ നേരിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കരമാണ് കേട്ടോ. അടിപൊളി ഫ്രെയിമിലുള്ള ഒരു വീശ്. എന്താണ് എന്താണ് കണ്ട പരളും കൂട്ടങ്ങളിൽ കുറച്ചെങ്കിലും. ഞങ്ങൾക്ക് ഫുള്ള് വയമ്പിനെയാണ് കിട്ടുന്നത്, ചെറിയ വയമ്പ്. നമ്മുടെ വയമ്പ് വല ഉണ്ട് അത് കിട്ടത്തുള്ളൂ. ഈ വല അടിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കിന് പരലൊക്കെ അതിൻ്റെ പാട്ടിന് പോകും. പിന്നെ ആ വരാല് പൊട്ടാഭാഗ്യത്തിന് എവിടുന്നോ വന്ന് വലയെല്ലാം കണ്ട് ഓടിക്കേറിയ സാധനം കണ്ട. ഇതൊക്കെയോ ഉണ്ട്, എന്താണ് വയമ്പ് കോല. അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ആ ഈശൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണിതാ. സൂര്യനെത്തി മുകളിലെത്തിയിരിക്കുന്നു. ഒപ്പണം വലയെടുക്കുകയാണിതാ. രണ്ട് മൂന്ന് വീശും കൊണ്ട് ഇവിടെ പിടിച്ച മീനാണ് കണ്ടാ. പരള് മാത്രം വേറെ ഒന്നുമില്ല. ഒരു പത്തിൻ്റെ സഞ്ചിയുടെ പകുതി പരള് മാത്രം. രണ്ട് മൂന്ന് വലയുടെ മീനാണ് കേട്ടോ ഇരിക്കുന്നത്. സീസൺ തുടങ്ങുകയായി മക്കളെ. ഇതെന്തുവാണോ തുളവീണൊക്കെ അവരൊക്കെ എടുത്തുകൊണ്ട് വരുന്നത്. ഇതാ ഇവിടെ മീൻചാട്ടം തുടങ്ങിയിട്ടുണ്ട്. വെളുപ്പിനെ വന്ന അത്രയും മീൻ ചാടുന്നില്ലായിരുന്നു, കാരണം പരളൊന്നും ഉറങ്ങുന്നില്ല. അയ്യോ അതാണ്ട് ചാടുന്നു കണ്ടു. ഇപ്പോൾ നമ്മൾ നേരം വെളുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഫുള്ള് പരളെത്തിയിട്ടുണ്ട്. പരളെത്തിയിട്ട് ചാട്ടം തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് മൊത്തം പരളാണ്, നല്ല അടിപൊളി പരള്. ഓ നമ്മളിപ്പോൾ ഒരു ട്രിപ്പിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി ഇങ്ങനെയെല്ലാം എടുത്തായിരുന്നു. അതാ ഇപ്പം അടുത്ത ട്രിപ്പ് ചാടുന്നത്. ഈ എൻ്റെ പൊന്നെ നിങ്ങൾ നോക്കുന്നുണ്ടോ എന്ത് ചാട്ടം ആണെന്നുണ്ടോ. അതുകൊണ്ട് ഒരു ട്രിപ്പിൽ തന്നെ നാലും അഞ്ചും ആറും എണ്ണമൊക്കെയാണ് ചാടുന്നത്. ഈ ചാടുന്ന മീൻ തിരിച്ച് ഇറങ്ങിപ്പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതാ ഈ ഒരു ചപ്പിട്ട് കൊടുത്തേക്കുന്നത്, ഇലയൊക്കെ ഇട്ട് കൊടുത്തേക്കുന്നത്. തിരിച്ചിങ്ങോട്ട് ചാടി ഇറങ്ങിപ്പോയിരിക്കാൻ വേണ്ടി. നമ്മളിവിടെ ബക്കറ്റും കൊണ്ട് ഇറങ്ങി മീൻ. എടാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പിടിച്ച് ക്യാച്ച് പിടിയടാ, ചാടുന്നതിനനുസരിച്ച് പിടിക്കുക കേട്ടാ. അങ്ങനെ പിടിക്കണം. മാങ്ങ പറിക്കാൻ പോയിട്ടില്ലേ, എന്നിട്ട് താഴെ നിന്ന് നമ്മൾ കൊട്ട പിടിക്കുന്നില്ലേ, അതുപോലെ ബക്കറ്റിൽ പിടിക്കണം. കേട്ടോ നോട്ടെ നോട്ടെ ചാടുന്നടാ, പിടിയടാ പിടിയടാ പിടിയടാ.
ഡാഡാ കള്ളക്കളി കളിക്കാനല്ല, നിന്നെ ചാടുന്നതിനെ പിടിക്കാനെന്ന് പറഞ്ഞോട്ടെ, ചാടുന്നതിനെ പിടിക്കുന്നു. ഞാൻ കണ്ടു, ഞാൻ അതൊക്കെ കണ്ടാ. നീ ചാടുന്നതിനെ പിടിക്കും. മീൻ പിടിക്കുന്ന കാണാന്നും പറഞ്ഞുകൊണ്ട് വന്നവനാ. 5 മിനിറ്റ് അങ്ങോട്ട് മീനെ പറക്കാൻ മാറിയിരുന്നു. അപ്പൊ അത് കണ്ട തവളയുടെ കൂട്ട് വണ്ടിയെ കിടന്നുറങ്ങുന്നു. എങ്ങനെ സാധിക്കുന്നു ഇത്രയും സൗണ്ടിലും ഇത്രയും ബഹളത്തിലും 5 മിനിറ്റ് കൊണ്ട് കിടന്നുറങ്ങാൻ. ഡാ മോനെ, ഡാ 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 ഡാ, നീ ഉറങ്ങിയ നമ്മുടെ പരിപാടിയെല്ലാം അവസാനിപ്പിച്ചു. നമ്മുടെ ഇത്രയും നേരത്തെ മീൻപിടുത്തത്തിലെ കൂടുവല പൊക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. മിക്കവാറും നടു വെട്ടി പിടിക്കുമെന്നാണ് തോന്നുന്നത്. ഒന്നുമില്ല, വളരെ കുറച്ച് മീനുകൾ. ഏകദേശം ഒരു 10-20, എൻ്റെ പൊന്നേ 20 അല്ല, 25-30 കിലോ മീൻ കാണും. എത്ര കിലോ മീൻ കാണും? ഇവിടെ 25 കിലോ മേളിൽ കാണാല്ലേ. എനിക്ക് അതാണ് തോന്നുന്നത്, ഒരു 25 കിലോ മീനുണ്ട് എന്തായാലും. എന്താ അടിപൊളി കാഴ്ചയാണ് മക്കളെ. നമ്മുടെ വയമ്പ് ജാഗര വന്നു, മീൻപിടുത്തവും ആഘോഷങ്ങളും. നമ്മൾ പോവാണ്, ഇനി ഇതിനെല്ലാം കൊണ്ട് കൊടുക്കണം. ഇതെല്ലാം സെയിൽ ചെയ്യാനുള്ള മീനാണ്. കൊടുത്ത് പയ്യന് ഇനിയും പണിക്കും പോകണം. സമയമൊന്നും ആയിട്ടില്ല, നമ്മുടെ രാവിലെ ഒരു 2 മണിക്കൂറത്തെ നമ്മുടെ പരിപാടിയാണിത്. ഇനി പണിക്കും പോകണം. അപ്പം പരിപാടികളെല്ലാം അവസാനിച്ചു. നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വരും ദിവസങ്ങൾ മീൻപിടുത്തമൊക്കെ ഉണ്ടെങ്കിൽ മോട്ടർ അടിയിൽ നിന്നുകൊണ്ട് തീരുമെന്നാണ് തോന്നുന്നത്. അപ്പം മീൻപിടുത്തമൊക്കെ ശോകമായിരിക്കും. എന്നാലും ഞാൻ നമ്മളെവിടെയെങ്കിലുമൊക്കെ പോയി പിടിക്കുന്ന വീഡിയോ, മഴയും വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ നിന്നാലും മീൻ പിടിക്കും. വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഇത്രയും നാൾ വീഡിയോ ഇല്ലായിരുന്നത്. നമ്മൾ കിട്ടിയ മീനുമായിട്ട് ഇതാ കച്ചവടത്തിന് വേണ്ടിയിട്ട് പോവാണ്. ഇനി അയാളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ഇതിനെല്ലാം മനസ്സിലാക്കിയിട്ട് ബാക്കി കച്ചവടവും കാര്യങ്ങളും എല്ലാം നടക്കുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ ബൈ.